മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ഫുട്ബോൾ പിവറ്റ് ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എന്നാ ഉണ്ടോ അവിടെ? നന്നായിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ലലീഗ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാഴ്സയുടെ റീബിൽഡ് എങ്ങനെ പോകുന്നു? ഇപ്പോ നിക്കോ വില്യംസ് അവരുടെ പ്രൈമറി ടാർഗറ്റ് ആണെന്ന് കേൾക്കുന്നുണ്ട്. കൻസലോയുടെ ലോൺ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലിക്കിന്റെ ഒരു നെക്സ്റ്റ് ഇയർത്തെ പ്ലാൻ ഓൺ ട്രാക്ക് ആണോ? ഓൺ ട്രാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരുള്ളൂ. അറിയാലോ, കാരണം ഒന്ന് ഞങ്ങൾക്ക് ഫൈനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ നിക്കോ വില്യംസ് ഡീലാണ് ബാഴ്സലോണ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ആ ഡീലിന് വേണ്ടി പുള്ളി ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നിക്കോ വില്യംസ് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്താലും ബാക്കി എല്ലാം രണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പം എന്നാന്ന് വെച്ചാല് മറ്റ് പല ഡീലുകളും അപ്പം ഓൺ ഹോൾഡിലാണ്. ഇപ്പൊ മിക്കർ റോക്കിന് ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനിക്കോ മാർട്ടിനസിനെ വിൽക്കാൻ നോക്കുവാണ് ആരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ ഓൾമോയ്ക്ക് ഒരു പുതിയ ബിഡ് വിട്ടു എന്ന് കേൾക്കുന്നു. 40 മില്യൺ ഫിക്സർ പ്ലസ് 20 മില്യൺ വേരിയബിൾസിന്റെ പല തവണയായിട്ട് പേയ്മെന്റ് ചെയ്തൊക്കെ രീതിയിൽ അതൊക്കെ അവര് സമ്മതിക്കത്തില്ല എന്നാണ് കേൾക്കുന്നത്. പിന്നെ മെറീനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ സൈൻ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇഞ്ചറി ഇഷ്യൂസ് ധാരാളം ഉണ്ട്. അറോഹോ ഇഞ്ചറി ആണ്, പെഡ്രിയുടെ ഇഞ്ചറി കൺസേൺ ഉണ്ട്, യാവിയുടെ കാര്യത്തിൽ ഇഞ്ചറി കൺസേൺ ഉണ്ട്, ഡിയോങ്ങിന്റെ കാര്യത്തിൽ ഇഞ്ചറി കൺസേൺ ഉണ്ട്. അൻസു ഫാർട്ടി വീണ്ടും ഇഞ്ചേർഡ് ആയിരിക്കാണ് ട്രെയിനിങ്ങിനിടയ്ക്ക്. സോ പ്ലാൻ പോലെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അൻസു ഫ്ലിക്ക് വന്നതിന്റെ ഒക്കെ കുറച്ച് ഹോപ്പ് ഉണ്ട്. പക്ഷെ എനിക്ക് നെക്സ്റ്റ് സീസൺ ടീം ഹാൻസി ഫ്ലിക്കിനായിട്ട് ബെറ്റർ ആയിട്ട് കളിക്കുന്ന കാണാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ സ്റ്റാർട്ട് അധികം നന്നായിട്ടല്ല പോകുന്നത് പറയേണ്ടി വരും. ഇപ്പൊ നിക്കോ ഡിൽസിയിൽ എത്രയും പെട്ടെന്ന് പുള്ളോപ്പ് ചെയ്യണം, അതിലാണ് ഒരു ബാർസ ഫാൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഡിഎംഎഫിനെ ഞങ്ങൾ നോക്കുന്നുമില്ല, അതാണ് കേട്ടത്. അതെ, അപ്പോ റെയിലിന്റെ കാര്യത്തിൽ അവര് എംബാപ്പിനെ കൊണ്ടുവന്നു. ഓൾറെഡി ശരിക്കും പറഞ്ഞ രണ്ടുപേര് ബാക്കപ്പ് ഉണ്ട്. ഇനി എംബാപ്പയും കൂടി ആ സിസ്റ്റത്തിൽ വരുമ്പോ വിനീഷ്യസ് ജൂനിയർ, എംബാപ്പെ, രണ്ട് വളരെ ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് വരുന്നത്. എന്താണ്, അവരാണോ ഈ വർഷവും ഫേവറേറ്റ്സ് ആയിട്ടുള്ളത്? കാരണം അവർ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈനിങ് കൊണ്ട് കൂടിയിട്ട്. ഓൾറെഡി അവർ ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആണ്, ലലീഗ വിന്നർ ആണ്. ആ ടീമിലോട്ട് പ്രോബ്ലി വേൾഡിലെ കറന്റ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയ കിലിയൻ എംബാപ്പെ ആടിയാണ്. സോ ഒബ്വിയസ്ലി അവർ വീണ്ടും ഫേവറേറ്റ് ആണ്. ലലീഗയിലെ ഫേവറേറ്റ് അവരാണ്, ചാമ്പ്യൻസ് ലീഗിൽ മേ ബി അവർ സിറ്റിയും തന്നെ ആയിരിക്കും ഓഡ്സ് ഓൺ ഫേവറേറ്റ് എല്ലാ കാര്യം. സോ ഒബ്വിയസ്ലി ക്ലിയർ ഫേവറേറ്റ്സ് അവരാണ്. സോ ബാർസലോണ ഫാൻ എന്ന നിലയിൽ ബാർസ ഒരു കോമ്പറ്റീഷൻ കൊടുക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലലീഗയില്. ബട്ട് അവരുടെ ടീം സ്ക്വാഡ് തന്നെയാണ്. മേ ബി അവർക്ക് സെന്റർ ബാക്ക് ആയിട്ട് ഒരു ബാക്കപ്പിനെയും കൂടെ എത്തിച്ചാൽ അവരുടെ സ്ക്വാഡ് അത്യാവശ്യം നല്ല സ്ട്രോങ് രീതിയിൽ തന്നെയാണ് പോകുന്നത്. ബാക്കി കാര്യത്തിൽ നോക്കാനാണെങ്കിൽ പ്രോബബ്ലി ദ ബെസ്റ്റ് ഫ്രണ്ട് ട്രിയോ ഇൻ ദ വേൾഡ് നെക്സ്റ്റ് സീസൺ. വിനി ജൂനിയർ, കിലിയൻ എംബാപ്പെ, റോഡ്രിഗോ, തൊട്ടുപുറയ ബെല്ലിംഗം ഉണ്ട്, വാൽവേർഡെ ഉണ്ട്, ചൗമനി, കമവിംഗ, മോഡ്രിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ട്. ക്രൂസ് പോയി എന്നുള്ള ഒരു പ്രോബ്ലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം അവരുടെ പവർ അവിടെ തന്നെ ഉണ്ട്. എംബാപ്പെ അവർ ആഡ് ചെയ്യുകയും ചെയ്തു. സോ ഒബ്വിയസ്ലി ദേ ആർ ദ ഫേവറേറ്റ്സ് ഫോർ എവരിതിങ്. അതെ, ഇപ്പൊ ഞാനൊന്ന് ബയണിലേക്ക് പോവാണ്. ഇപ്പോ ബയണിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസൺ കോമ്പനി വന്നതിന് ശേഷം കുറച്ച് നല്ല സൈനിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒലീസ വന്നു, അതുപോലുള്ള പ്ലേയേഴ്സിനെ ഒക്കെ കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷം മിസ്സായി പോയിട്ടുള്ള ഫലീഞ്ഞെ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ഒരു ലോട്ടറി അടിച്ച പോലെ തന്നെയാണ്, നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഞാൻ പുള്ളിനെ കുറച്ച് കാണുന്നതല്ല, പക്ഷെ ഇതുപോലുള്ള ബിഗ് സ്റ്റാച്ചറിലെ ക്ലബ്ബ് പോകുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഹൈ ലെവൽ പ്രഷർ ആയിരിക്കും. നമ്മൾ പോട്ടറിന്റെ കാര്യത്തിൽ കണ്ടു, അതുപോലുള്ള പല പുതിയ മാനേജേഴ്സും ബിഗ് ക്ലബിൽ പോയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകാനാവാതെ തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. ബ്രോയുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ബയൺ ഇപ്രാവശ്യം എന്തായാലും ലോക്കൽ കപ്പടിക്കുക എന്നുള്ളത് ഒരു പ്രൈമറി പ്രയോറിറ്റി ആയിരിക്കും. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കമ്പനി സൈഡിൽ നിന്ന്? റിയലിസ്റ്റിക്കലി നമ്മൾ ബിൽഡ് ചെയ്ത സ്ക്വാഡ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല ഇമ്പോർട്ടന്റ് കുറെ പ്ലേയേഴ്സിനെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊരു ട്രാൻസിഷൻ സീസൺ ആണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവരുടെ ഒരു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ പല്ലീന എന്ന് പറയുന്ന DMF വരുന്നു, പുതിയ കോച്ച് വരുന്നു, ഡിഫൻസിൽ അഴിച്ചു പണികൾ ഇറ്റോനെ കൊണ്ടുവരുന്നു, ജോനാഥൻ തായനായിട്ട് അവർ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് വെക്കുവാണ്. ഇപ്പൊ ഡിലൈറ്റിനെ വിട്ടിട്ട് ജോനാഥൻ തായനെ കൊണ്ടുവരുന്നു, കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനാണ് കേൾക്കുന്നത്. മേ ബി ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്കിലും ഒരു അഡീഷൻ നടത്തിയേക്കാം എന്നുള്ള റൂമറുകൾ കേൾക്കുന്നുണ്ട്. സ്റ്റാനിസിച്ച് തിരിച്ചു വരുമായിരിക്കും, മസ്രായിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യാണ്. നമ്മൾ നോക്കുക, ഗ്രാബറി, സാനെ, ഇവരെ എല്ലാം അവർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവർ കിമിച്ചു പോകുന്നുള്ള കാര്യം അറിയത്തില്ല. തോമസ് മുള്ളറിന്റെ കാര്യം മേ ബി ആ ഒരു സ്പോട്ട് റൊട്ടേഷൻ പ്ലെയർ ആയാലും ആ സീസൺ തൊട്ടേ മാറിയിരുന്നു. സോ എനിക്ക് ഔട്ട് ആൻഡ് ഔട്ട് ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ്സ് ഞാൻ പറയുന്നില്ല. കാരണം അവർക്കും ഒരു ട്രാൻസിഷൻ സീസൺ ആണ്. സത്യം പറയാൻ ബയേണിന്റെ ഒരു ബിഗ് ട്രാൻസിഷൻ സീസൺ ആണ് അടുത്ത വർഷം പോകുന്നത്. ലീഗ് ഒരു മിനിമം ആണ്. നമ്മൾ ബയേൺ മ്യൂണിക്കിന്റെ കാര്യം പറയുമ്പോൾ ലീഗ് ഒരു മിനിമം ആണ് അവിടെ. ആൻഡ് ഈസ് കമ്പനി ദ റൈറ്റ് മാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് അല്ല, സെക്കൻഡ് ടാർഗറ്റ് അല്ല, തേർഡ് ടാർഗറ്റ് അല്ല, അവരുടെ ഫോർത്ത് ഓഫ് ഫിഫ്തോ ചോയ്സ് ആയിരുന്ന കമ്പനി, അതിലോട്ട് അവർ എത്തിച്ചേരുക. സോ അവരുടെ റൈറ്റ് മാൻ ആണെന്ന് അവരുടെ ബോർഡിന് തോന്നിക്കാണവർക്ക്, ബട്ട് എക്സാക്ട്ലി റൈറ്റ് മാൻ അല്ലെന്ന് അവർക്കും അറിയാം. അതാണല്ലോ ഫസ്റ്റ് ചോയ്സ് കമ്പനി ആവാൻ. സോ ഒബ്വിയസ്ലി അവര് കമ്പനിയിലോട്ട് എത്തി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു വട്ടായിരിക്കും. അവര് മേ ബി ആളെ വെച്ച് നീക്കാം, സീസൺ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം. മേ ബി പുള്ളിയെക്കാളും
ഒരു ഏജ് പ്രൊഫൈൽ, പുള്ളിയുടെ ഒരു ഏജ് പ്രൊഫൈൽ ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും മുള്ളറെ കെയിനെ ഇവരൊക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, ഇവരൊക്കെ എങ്ങനെ പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ബേൺലി അല്ലല്ലോ ബയൺ മ്യൂണിക്ക്, ബേൺലിയുടെ അതെ പ്രശ്നം ബയൺ മ്യൂണിക്കിന്റെ പ്രശ്നം, പ്രോബബ്ലി വേൾഡ് ടോപ്പ് ത്രീ ക്ലബ്സിന്റെ വേൾഡിൽ തന്നെ ഒന്നാണ് ബയൺ മ്യൂണിക്ക്. സോ ഒബ്വിയസ്ലി പ്രഷർ കൂടുതലായിരിക്കും, വരുന്നിടത്ത് വെച്ച് കാണാം. ഐ തിങ്ക് ചാമ്പ്യൻസ് ലീഗ് ഫേവറേറ്റ് എന്ന രീതിയിലൊന്നും ആകാം. ഐ വിൽ ബി സർപ്രൈസ് കമ്പനി ടീമിനെ വെച്ച് അന്യായമായിട്ട് കളി കളിപ്പിക്കുകയാണ്, കാരണം അവരൊരു ട്രാൻസിഷൻ സീസണാണ്, ഒരു പല യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ സീസണാണ്. അതെ, എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് പി എസ് സിനെ പറ്റിയാണല്ലോ. പി എസ് സി എംബാപ്പിനെ വിറ്റതോടെ അവർ മാർക്കറ്റ് കയറി അങ്ങ് മേയുകയാണ്. നപ്പോളി ഓഷിമാനുമായിട്ടുള്ള ഡീല്, പിന്നെ പോർച്ചുഗീസ് പ്ലെയർ ആയിട്ടുള്ള ജാവ് നെവസിനെ ഓൾമോസ്റ്റ് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തി എന്ന് പറയുന്നത് കേൾക്കുന്നു. ഇതുപോലുള്ള ബിഗ് ബിഗ് പ്ലേയേഴ്സിനെ പി എസ് സി കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും അവരൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, കാരണം ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ സാധ്യതകൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ എത്തിക്കുകയാണ് പി എസ് സി എപ്പോഴും. ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്ലേയേഴ്സിന്റെ ലെവലിൽ അവർ പെർഫോം ചെയ്യാറില്ല. നമ്മൾ അവരുടെ സ്കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവര് സെമി ഫൈനലിൽ എത്തും ഫൈനലിൽ എത്തും എന്നൊക്കെ വിചാരിച്ചു ചാമ്പ്യൻസ് ലീഗിൽ, പക്ഷെ അവർ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവരുടെ പ്രശ്നങ്ങളായി പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സൈനിങ്സോടെ എന്താണ് പി എസ് സി ഉദ്ദേശിക്കുന്നത്? അവരും ഒരു റീബിൽഡിലേക്കാണ് പോകുന്നത്. റീബിൽഡ് എന്ന് ഞാൻ പി എസ് ജിയുടെ പറയുന്നത്, പി എസ് ജി സത്യം എംബാപ്പയിൽ നിന്ന് നീങ്ങി, എംബാപ്പെ ആയിരുന്നു അവർ മെയിൻ മാൻ, എംബാപ്പയിൽ നിന്ന് നീങ്ങി. സോ ലൂയിസ് എൻഡ്രിക്ക് അവിടെ ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ അവരുടെ റീബിൽഡ് എക്സാക്ട്ലി സ്റ്റാർട്ട് ലാസ്റ്റ് ഇയർ എന്ന് പറയും, റീബിൽഡ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് എക്സാക്ട്ലി സ്റ്റാർട്ട് ലാസ്റ്റ് ഇയർ, മെസ്സി റാമോസ് നെയ്മർ ഇവരെല്ലാം പോയാലും, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡെംബലെ അവിടെ ഉണ്ട്, ബർക്കോള ബർക്കോളയുടെ ഒക്കെ ഒരു ബെറ്റർ സീസൺ പ്രതീക്ഷിച്ചു, കോളോ മുവാനി മോൺസോളോ റാമോസ് ഇപ്പൊ ഒരു സീസൺ അവിടെ വന്നു, ഫാബിയാൻ റൂയിസ് മിഡ്ഫീൽഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് വിറ്റീൻ ഒരു ഇമ്പോർട്ടന്റ് പ്ലെയറായി മാറി, ഹക്കീമി നൂനോ മെൻഡസ്. സോ അവരുടെ ഡിഫൻസിൽ ബർക്കോളനെ അവർ കൊണ്ടുവരുന്നു, സോറി ബ്രസീലിയൻ പ്ലെയർ വേരിട്ടു ആളെ കൊണ്ടിരുന്നു, മാർക്കിനസ് ഇപ്പൊ ലൂസ് എൻട്രിക്കുള്ള സിസ്റ്റത്തിലാണ്. സോ അവർ ലൂസ് എൻട്രിക്കുള്ള സിസ്റ്റം ലാസ്റ്റ് സീസൺ അവർ ഓൺ പിച്ച് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. സോ ഈ സീസൺ സത്യം പറഞ്ഞാൽ അവർ പെർഫോം ചെയ്യണം. ജാനോ സീസൺ എക്സ്ട്രാ അഡീഷൻ, അവർ കൂടുതൽ സ്ട്രെങ്തനാക്കാൻ അടിച്ചു, ഒസിമൻ ഡീലിൽ നിന്ന് അവർ പിന്നോക്കം പോകാന്ന് കേട്ടു, അടിയിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ താല്പര്യം ഇല്ലാ രീതിയിൽ ന്യൂമറുകൾ കേട്ടു. സോ അവർ നിക്കോ വില്യംസിലെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ ബട്ട് നിക്കോ വില്യംസ് ഈസ് ലീവിംഗ് ഫോർ ടുവേർഡ്സ് ബാർസ, അതൊരു ഹോപ്പാണ്. സോ ഒബ്വിയസ്ലി അവർ ഈ ഒരു സീസണിൽ ലാസ്റ്റ് സീസണേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം. ഇവർ ഈ എംബാപ്പെ പോയെന്ന് പറഞ്ഞാലും ബിഗ് പ്ലെയർ പോയെന്ന് പറഞ്ഞാലും ദേ ഹാവ് ടു പെർഫോം വെൽ. എൻറിക്യു എന്ന് പറയുന്ന കോച്ചിന്റെ ഒരു പ്രോപ്പർ ടീം നമുക്ക് ഈ വർഷം കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് അദ്ദേഹം ടീമിനെ മനസ്സിലാക്കി, അദ്ദേഹത്തിന് വേണ്ട സൈനികങ്ങളാണ്, അതാണ് ഉഗാട്ടനെ ഒക്കെ വിടാൻ റെഡി ആയിട്ട് ജാവനോസിനാണ് അദ്ദേഹത്തിന് വേണ്ടത്. സോ ഐ തിങ്ക് അവരുടെ ഒരു ബെറ്റർ സീസൺ ഈ സീസൺ ആയിരിക്കണം, ലാസ്റ്റ് സീസണേക്കാളും ബെറ്റർ ആയിട്ട് ഈ സീസൺ അവർ കളിക്കണം. അതെ, മറ്റൊരു വൈൽഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മളെ ജോസെ മൊറീന്യോ ആണ്. പുള്ളി എഎസ് റോമ വിട്ടു, വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുള്ളി ടർക്കിഷ് ലീഗിലേക്ക് പോയി, ഫെനർബാച്ചി ആയിട്ടുള്ള കളി ഇന്നലെ ഉണ്ടായിരുന്നു, അവർ ജയിച്ചു. പക്ഷെ ആദ്യം തന്നെ ഞെട്ടിക്കുന്ന 1-0 പിറകിലൊക്കെ പോയിട്ട് പിന്നെയാണ് മടങ്ങി വന്നിട്ട് അവർ പെനാൽറ്റി ഒക്കെ കിട്ടി ജയിക്കുന്നത്. ഇപ്പൊ പുള്ളി ടർക്കിഷ് ലീഗിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങി വരാം, അല്ലെങ്കിൽ മറ്റു ലീഗിലേക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. എന്താണ് ബ്രോഡർ അഭിപ്രായം? പുള്ളി ജസ്റ്റ് അവിടെ എന്തായാലും ചിലപ്പോ ഫെനർബാച്ചിനെ ജയിക്കാനും ചാൻസ് കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോയതിലൂടെ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ പ്രോജക്ട് അത്യാവശ്യം നല്ലതാന്ന് തോന്നുന്നു, ടർക്കിഷ് ഫാൻസ്, പിന്നെ അത്യാവശ്യം സൈനികങ്ങൾ പുള്ളിക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ബ്രോയ്ക്ക് തോന്നുന്നുണ്ട് പുള്ളിയുടെ ഒരു ഈഗോ വെച്ച് മേ ബി ടർക്കിഷ് ലീഗിലെ ടോപ്പ് സൈഡ് നിൽക്കാം, അവിടെ ചാമ്പ്യൻസ് ലീഗ് റെഗുലർലി ഉണ്ട്, പ്രീമിയർ ലീഗിൽ ഏതായാലും ടോപ്പ് ഫോർ സൈഡ് പുള്ളിനെ ഇനി കോച്ചാക്കുമെന്ന് സുരേഷ് ബ്രോയ്ക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഐ കാനോട്ട് സീ, അല്ലെ, ചെൽസി ഇനി പുള്ളിയെ കൊണ്ടുവരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല, ഈ ബോർഡ് പ്രത്യേകിച്ചും ലിവർപൂൾ ഒരു ചാൻസ് കാണുന്നില്ല, മാൻ യുണൈറ്റഡ് എന്തായാലും തിരിച്ചുകൊണ്ടിരുന്നില്ല, സിറ്റി ഒരിക്കലും ആ ഒരു പ്രൊഫൈലിലോട്ട് പോകുന്നില്ല, ടോട്ടനാം മൂനോസ് ടോട്ടനാം ഒന്ന് പണി കിട്ടിയാണ് ഇനി പോകുന്നത്, ന്യൂകാസിൽ വെല്ലോം കൊണ്ടുവന്നാലായി, പക്ഷെ അവരുടെ പോളിസീസ് വെച്ച് ഇത്ര എഫക്ട് ഇഷ്യൂസ് വെച്ച് ഇങ്ങനെ ഒരു തലവേന മേ ബി അവർ ഏറ്റെടുക്കുന്ന ഒരു പേടിയാണ്. പിന്നെ ഇന്റർ മിലാൻ എ സി മിലാൻ ഒന്നും പുള്ളിയിൽ ഇനി പോകുന്നുള്ള ഒരു കാര്യം നമുക്ക്, നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ പുള്ളിയുടെ സ്റ്റോക്ക് ഗ്രേറ്റസ്റ്റ് മാനേജർ വാർസ റയലിലോട്ടൊന്നും ഇനിയും പുള്ളിക്ക് അത്ലറ്റിക്കോയും പുള്ളിനെ സീരീസിൽ ഒബ്വിയസ്ലി പുള്ളിക്ക് ഫെനർബാച്ചയെ തരുവാണ് അത്യാവശ്യം ബാക്കിംഗ് ഉണ്ട്, ഇപ്പം റെഗുലർലി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാം, ടർക്കിഷ് ലീഗ് അടിക്കാം, മേ ബി പുള്ളിക്ക് ഒരു കോമ്പറ്റീഷൻ ഇൻവോൾവ് ആവാം, ഒരു മിഡ് ടേബിൾ സൈഡിലോട്ട് പോയിട്ട് പുള്ളിക്ക് ഒരു കോമ്പറ്റീഷൻ ഒരു കപ്പ് ടൂർണമെന്റ്സിൽ ഇൻവോൾവ് ആവാം, ഒരു കപ്പ് കോമ്പറ്റീഷൻ ഇൻവോൾവ് ആവാം, മേ ബി അവിടെ പ്രീമിയർ ലീഗ് ടോപ്പ് ടെന്നിൽ പിടിച്ചു നിർത്തുന്ന ഒരു സൈഡ്, അങ്ങനത്തെ ഒരു അണ്ടർ നിൽക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലല്ലോ. ജോസെ മൊറീനോ ഒരു സീരിയൽ വിന്നറാണ് നമുക്കറിയാം, പുള്ളിക്ക് എപ്പോഴും ഒരു വിന്നിംഗ് മെന്റാലിറ്റി ആണ്. സോ ഒബ്വിയസ്ലി പുള്ളിക്ക് ഒരു വിന്നിംഗ് മെന്റാലിറ്റി മൈൻഡിൽ ഉള്ളതിനാൽ തന്നെ ഫെനർബാച്ചെ മേക്ക് സെൻസ് ആണ്. അവിടെ ഗാലറ്റസറെ ഫെനർബാച്ചെ ഇവർക്ക് ഇടയിൽ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും സീരിയസ്ലി കോമ്പറ്റീഷൻ വരാൻ പോവുക. സോ ഫൈനാൻഷ്യലി ബാക്കിംഗ് നമ്മളിപ്പോ കാണുന്നതാണ് ഫെനർബാച്ച്. സോ ഒബ്വിയസ്ലി അതുകൊണ്ടായിരിക്കാം പോയത്. ഐ കനോട്ട് സി ഒരു ടോപ്പ് സൈഡ് വന്ന് പുള്ളിനെ എന്തായാലും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് വന്ന പുള്ളിക്ക് അറിയാം, ഞാൻ ഇപ്പോഴത്തെ അല്ലെ വരാം നാഷണൽ ടീം കോച്ചാണ്. അതെ അതെ, ഇപ്പോ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മള് പ്രീമിയർ ലീഗിലേക്ക് വരികയാണ്. രണ്ട് പുതിയ കോച്ചുകൾ മരസ്ക
ചെൽസിയിലും ആർനെ സ്ലോട്ട് ലിവർപൂളിലും. ലിവർപൂൾ ആണെങ്കിൽ യാതൊരു ന്യൂസും ഇല്ല, ഒരു അപ്ഡേറ്റും ഇല്ല, അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ഇല്ല. ചെൽസി കുറെ ആൾക്കാരെ സെല്ല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സൈനിങ്സ് അവരെ സ്ക്വാഡ് ട്രിം ചെയ്ത് പ്രോപ്പർ മലസ്ക ടീമായിട്ട് മാറ്റാനുള്ള ശ്രമമാണ്. ബ്രോ, ഈ രണ്ട് ടീമുകളും നമ്മൾ ടോപ്പ് ഫോർ എക്സ്പെക്ട് ചെയ്യുന്ന ടീമുകളാണ്. ബ്രോയുടെ അഭിപ്രായത്തിൽ ഈ കോച്ചുകൾ എന്തായിരിക്കും പ്രൈമറി ഉദ്ദേശിക്കാൻ പോകുന്നത്? ടോപ്പ് ഫോർ ആയിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ മുമ്പോട്ട് വന്ന് ഒരു ലോങ് റീബിൽഡിലേക്ക് ആയിരിക്കും പരിപാടികൾ നടത്താൻ പോകുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ലേറ്റർ ആ തോന്നുന്നത്. എന്തായാലും നെക്സ്റ്റ് സീസൺ ടോപ്പ് ഫോർ ആയിരിക്കും. രണ്ട് ക്ലബിന്റെ ലിവർപൂൾ മസ്റ്റ് ആയിട്ടും ടോപ്പ് ഫോറിൽ കാണണമെന്നുള്ള ഫാൻസിന്റെ ഡിമാൻഡ് ആയിരിക്കും. കാരണം അവർ കുറച്ചുകൂടെ എന്താ പറയാ ഒരു കംപ്ലീറ്റ് നല്ല റെഗുലർ ആയിട്ട് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നോക്കാൻ ഇന്റഗ്രൽ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ചെൽസിയും അവരുടെ യുണൈറ്റഡും എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടീമായിരിക്കും ഈ സീസൺ സീരിയസ്ലി അണ്ടർ പ്രഷർ ആ ഒരു ടോപ്പ് ഫോറിലോട്ട് എൻട്രി ചെയ്യാൻ, മേ ബി കപ്പ് കോമ്പറ്റീഷൻസിലൊക്കെ റൺ നടത്താനായിട്ട്. ലിവർപൂളിന്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ മേ ബി ഒരു ട്രാൻസിഷൻ സീസൺ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും അണ്ടർ ആർനേഴ്സിലോട്ട്. പിന്നെ സൈനിങ്സിന്റെ കാര്യത്തിൽ റിച്ചാർഡ് ഹ്യൂഗ്സും മറ്റു ജേർണലിസ്റ്റും പറയുന്ന ഓഗസ്റ്റിൽ ചെറുപറ ലിങ്കുകൾ വരും, ചെറുപറ സൈനിങ് ചെറുപറ എന്ന് പറഞ്ഞാൽ കുറെ നല്ല മേ ബി ഒരു മൂന്നാല് സൈനിങ്സ് ഒക്കെ നടത്താമെന്നുള്ള റൂമറുകൾ കേൾക്കുന്നു. റിച്ചാർഡ് ഹ്യൂഗ്സിന് ഇന്ന് ഇന്റർവ്യൂ കണ്ടപ്പോഴും അതാണ് തോന്നി. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഡിലേ ചെയ്ത് സീസൺ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ സീസണിന്റെ തുടക്കത്തിൽ പ്രീ സീസൺ ടൂറിന് പോകുമ്പോഴേ ഒരു പ്ലെയർ സ്ക്വാഡിലുള്ളൂ. സീസൺ തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ സ്ക്വാഡിലോട്ട് വന്നിട്ട് വീണ്ടും ഒരു മൂന്നാല് മാച്ച് കഴിഞ്ഞ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. മേ ബി ആ നാല് മാച്ചിൽ 12 points ഇട്ടുന്ന സ്ഥാനത്ത് മേ ബി അങ്ങനത്തെ ഒരു ഇന്റഗ്രൽ പാർട്ട് ഇല്ലാത്തോ അഥവാ ആ ഒരു പ്ലെയർ ഇല്ലാത്തോളം 8 points ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ആ ഒരു 2 points ആ ടൈറ്റിൽ പോകുന്നെങ്കിൽ ഓ ലോസ് ആ ഒരു ടൈമിൽ ആ പ്ലെയർ ഫസ്റ്റ് മാച്ച് തൊട്ടായിട്ട് ഈ സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ടൈറ്റിൽ നമ്മുടെ ഇരുന്നേനെ തപ്പാലോ ഇല്ല. സോ ഇതൊക്കെ ഫുട്ബോളില് കീ ആണ്. അതാണ് ഇപ്പൊ നമ്മൾ യുണൈറ്റഡിന്റെ ബോർഡർ വരുന്നത് കീ സൈനിങ്ങൾ അവർ ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് നോക്കുവാണ്. റയൽ മാഡ്രിഡ് എല്ലാ വർഷം ചെയ്യാറുള്ളത് അല്ലേ കീ ആയിട്ട് അവർ അഡീഷൻ നടത്താനായിട്ടുള്ളത് അവർ എത്രയും പെട്ടെന്ന് മേ ബി ട്രാൻസ്ഫറിന്റെ തുടങ്ങി ആഴ്ചകൾക്ക് ശേഷം അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രീ സീസൺ ടൂറിൽ ഇപ്പോഴാണ് കൂടുതൽ കോച്ചുകൾക്ക് ടൈം കൊടുക്കാൻ ശ്രമിക്കും. സോ സിറ്റി വർഷങ്ങളായിട്ട് അതല്ല ചെയ്തത്. സിറ്റി അവർക്ക് വേണം അഡീഷൻസ് നടത്തണം തോന്നുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ അവർ നെഗോസിയേഷൻ ബൈ എൻഡ് ഓഫ് ദ സീസണെ തുടങ്ങി അല്ല അതിന് മുമ്പേ തുടങ്ങി പ്ലെയറിന്റെ സൈനിങ്സ് ഉറപ്പാക്കിയിട്ട് പ്രീ സീസൺ ടൂറിന് പോകുന്നതിന് മുമ്പോ അല്ലെ ഗ്വാർഡിയോളയുടെ അണ്ടർ ഫസ്റ്റ് മാച്ച് ഒഫീഷ്യൽ മാച്ച് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 5 or 6 ട്രെയിനിങ് സെഷൻസ് ആ പ്ലെയർ അറ്റൻഡ് ചെയ്തു എന്ന് അവർ ഉറപ്പാക്കും. സോ ഇന്റഗ്രൽ ആയിട്ടുള്ള പ്ലെയേഴ്സ്. സോ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു പ്ലാൻ ലിവർപൂൾ ചെയ്യുന്ന ആയിസാണ്. ഇപ്പൊ ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടു എൻഡോയുടെ കാര്യത്തിലൊക്കെ വലിച്ചു നീട്ടി ഒരു ഡി എം ഒക്കെ കൊണ്ടുവരാൻ അവസാനം എൻഡോയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ കണ്ടു വരുന്നു. സോ അപ്പുറത്ത് നമ്മൾ ചെൽസിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഐ തിങ്ക് ചെൽസി സീസൺ ടോപ്പ് ഫോർ. നമ്മൾ എസ് കെ ബ്രോയുടെ എല്ലാം സംസാരിച്ചാൽ മനസ്സിലായത് എല്ലാ ചെൽസി ഫാൻസും മിനിമം ടോപ്പ് ഫോർ, അതിൽ കുറഞ്ഞ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ്. ടോപ്പ് ഫോർ കിട്ടിയില്ല സാക്മറസ്ക തന്നെയാണ് എല്ലാ ചെൽസി ഫാൻസും പറയുന്നത്. സോ നോക്കാം, കാരണം ചെൽസി സത്യം പറഞ്ഞാൽ ലാസ്റ്റ് സീസണിന്റെ സെയിം സ്കോഡാണ്. ലാസ്റ്റ് സീസണിന്റെ ആ ഒരു സ്കോഡാണ് മേ ബി ചെറിയ രണ്ടു അഡീഷൻസ് കൊണ്ടിരുന്നു. സോ ഒബ്വിയസ്ലി അവർ ലാസ്റ്റ് സീസണേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം ലാസ്റ്റ് സീസൺ എക്സ്പീരിയൻസ്. പിന്നെ മറസ്ക എന്ന് പറയുന്നത് ഒരു പുതിയ കോച്ച് വരുവാണ്. ബട്ട് ടോപ്പ് ഫോർ ഈ രണ്ട് സൈഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ലിവർപൂൾ ഷുഡ് ഫിനിഷ് തേർഡ്. ആ ഒരു റീസെന്റ് റൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ കൊള്ള പ്ലേയേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ചെൽസിയിലും യുണൈറ്റഡും പല പ്ലേയേഴ്സ് വന്നാലും അവരെക്കാളും കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സൈഡ് ലിവർപൂൾ ആയതുകൊണ്ട് അവർ തേർഡ് ഫിനിഷ് ചെയ്യണം ഓൺ പേപ്പർ. പക്ഷെ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ലിവർപൂൾ വർക്ക് ചെയ്യുന്നതായിട്ട് ഐ വിൽ ബി സർപ്രൈസ്. ഐ വോണ്ട് ബി സർപ്രൈസ് ലിവർപൂൾ ടോപ്പ് ഫോർ റേസിന് വേണ്ടി പോയാൽ ഐ വോണ്ട് ബി സർപ്രൈസ്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണാം. ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ ബ്രോ, ബൈ ബ്രോ.